ഓൾ വെൽക്കം ബാക്ക് ടു ഗെത്തീസ് കളക്ഷൻ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഡിസ്കൗണ്ട് സെയിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. റേറ്റ് വരുന്നത് 800 പ്ലസ് ഷിപ്പിംഗ് ആണ്, 800 പ്ലസ് ഷിപ്പിംഗിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മുടെ മോഡൽ വന്നേക്കുന്നത്. ജോർജറ്റിൽ നമുക്ക് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ, യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ബീഡ് വർക്കും എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. സാൻറ്റൂൺ ബോട്ടോം ലൈനിങ് നമുക്ക് ഇതിലൂടെ അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ ഇതേപോലെ തന്നെ വൺ സൈഡിൽ നമുക്ക് വർക്ക് വന്നിട്ട് സ്കാലപ്പ് വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യു വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന ബാഗൽപൂരി മെറ്റീരിയൽ ആണ്. ഇതേപോലെ തന്നെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ ഇതേപോലെ ഫുൾ സ്ട്രൈപ്സ് ആട്ടോ നമുക്ക് വരുന്നത്. കോട്ടൺ ബോട്ടം ആണ് നമുക്ക് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ദുപ്പട്ട ആട്ടോ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യു വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന സെമിടസിൽ വന്നിട്ടുള്ള കേട്ടോ. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് കട്ട് വർക്ക് ആണ് വരുന്നത്. ഇതേപോലെ തന്നെ താഴത്തെ പോർഷനിൽ നമുക്ക് ഇതേപോലെ തന്നെ കട്ട് വർക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഡിസൈൻ ആട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിന് നമുക്ക് പൈപ്പിംഗ് വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ആണ്. ദുപ്പട്ടയും സെമിടസറിൽ തന്നെ വന്നിട്ട് ഫുൾ കട്ട് വർക്ക് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. കോട്ടൺ ബോട്ടം ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്ന ഓർഗൻസയിലാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെയും അതേപോലെ തന്നെ ഗോൾഡൻ ത്രെഡിൻ്റെയും വൈറ്റും ഗോൾഡൻ ത്രെഡിൻ്റെ എംബ്രോയിഡറി ആണ് ഫുൾ പോർഷനിൽ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. സാൻറ്റൂൺ ബോട്ടോം ലൈനിങ്ങും നമുക്ക് ഇതിലൂടെ അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് പ്രിന്റഡ് ചന്ദേരി ടോപ്പാണ് വന്നേക്കുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആട്ടോ വരുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ് വരുന്നത്. ഇതേപോലെ തന്നെ നോൾ സിൽക്കിൻ്റെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതിന് നമുക്ക് എംബ്രോയിഡറിയും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന സൂപ്പർ റെഡ് കോട്ടയിൽ ഇതേപോലെ തന്നെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ട് ക്രോഷോ ലേസ് ആണ് നമുക്ക് ഇതിൻ്റെ യോക്ക് പാർട്ടിൽ വന്നത്. യോക്ക് ഡബിൾ ഷെയ്ഡ് ആണ്. യോക്ക് വരുന്ന ഗ്രീനും താഴെ നമുക്ക് ഇതേപോലെ തന്നെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ബ്രൗൺ ഷെയ്ഡും ആണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലാണ് നമുക്ക് ഈ ഒരു ക്രോഷോ ലേസ് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ഷിഫോണിൽ ഇതേപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ട് ചെറിയ മിറർ വർക്കും അതേപോലെ തന്നെ ആ ഒരു ക്രോഷോ ലേസും വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ബോട്ടവും അവൈലബിൾ ആണ്, ലൈനിങ്ങും അവൈലബിൾ ആട്ടോ ഈ ഒരു മോഡലിൽ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന ചന്ദേരി ടോപ്പാണ്, നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ. യോക്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ആട്ടോ ചെയ്തേക്കുന്ന, ബീഡ് വർക്കും എംബ്രോയിഡറി ആണ്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ്. ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമ്മുടെ വന്നേക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ചന്ദേരി സിൽക്ക് മെറ്റീരിയൽ ആണ്. യോക്കയിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് ആണ്. പ്രിന്റഡ് ദുപ്പട്ടയാണ് ചന്ദേരിയുടെ വന്നേക്കുന്നത്. കോട്ടൺ ബോട്ടം ആണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ബാട്ടിക് ഡിസൈൻ ഉണ്ട്, എംബ്രോയിഡറി ആണ് നമുക്ക് വന്നേക്കുന്നത്. താഴത്തെ പോർഷനിൽ നമുക്ക് എംബ്രോയിഡറി വരുന്നുണ്ട് കേട്ടോ. കോട്ടൺ ബോട്ടം ആണ്, ഷിഫോൺ ദുപ്പട്ടയാണ്, ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് ക്രൂഷ്യൽ ലേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്, നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇത് നമുക്ക് ചെക്ക് സിൽക്കാണ് വരുന്നത്. യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ബീഡ് വർക്ക് എംബ്രോയിഡറി ആണ്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ നോളിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൽ നമുക്ക് എംബ്രോയിഡറിയും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന കോട്ടണിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഗ്രീനും ആ ഒരു ലൈറ്റ് ഗ്രീനും കൂടെയുള്ള സ്ട്രൈപ്സ് ഡിസൈനും നമ്മുടെ ഫോയിൽ മിറർ വർക്ക് മിറർ വർക്കും ആണ് വന്നേക്കുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം ആണ്. പ്രിന്റഡ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഒരു ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ്, ഡബിൾ ഷെയ്ഡഡ് ആട്ടോ. യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ എംബ്രോയിഡറി ആണ് വരുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ്. ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന സിൽക്ക് കോട്ടൺ മെറ്റീരിയൽ. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഡിസൈൻ ആട്ടോ ഫുൾ ഓവറോൾ വന്നേക്കുന്നത്. ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ചെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാട്ടോ, പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമുക്ക് വന്നേക്കുന്ന ഒരു സെമി ജൂട്ട് പോലത്തെ ഫാബ്രിക്കിൽ ഇതേപോലെ തന്നെ ഫുൾ ത്രെഡ് ഡിസൈൻ ആണ് നമുക്ക് ഇതിൻ്റെ ത്രെഡ് വീവിംഗ് ആട്ടോ ഇതിൻ്റെ അകത്ത് ഫുൾ വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ബാക്ക് പോർഷൻ നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ത്രെഡ് ഇത് തന്നെയാണ് വന്നേക്കുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെയാട്ടോ, ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ്. ദുപ്പട്ട വരുന്നതും സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന സിൽക്ക് കോട്ടൺ മെറ്റീരിയൽ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു മിറർ വർക്കും അതേപോലെ തന്നെ എംബ്രോയിഡറി ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ സെമി ബാഗൽപുരി ദുപ്പട്ടയാണ്, പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന ഇതേപോലെ തന്നെ ഒരു സെമി സിൽക്ക് പോലത്തെ ഫാബ്രിക്കിൽ ഡോട്ട്സ് ആണ്. ഫുൾ ഫ്രണ്ട് ബാക്കോ ഫുള്ളായിട്ട് നമുക്കൊരു ഡോട്ടാണ് വന്നേക്കുന്നത്. ഡോട്ട്സ് ഉണ്ട് കേട്ടോ. കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. സെമി സിൽക്കിൻ്റെ ദുപ്പട്ടയിൽ ഇതേപോലെ തന്നെ ലേസാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ സിൽക്ക് കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള പ്ലെയിൻ ടോപ്പാണ് വന്നേക്കുന്നത്. ബ്ലാക്ക് കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഓർഗൻസയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്.
അടുത്ത നമുക്ക് വന്നേക്കുന്ന ലിനൻ കോട്ടൺ മെറ്റീരിയൽ യോക്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും എംബ്രോയിഡറിയാണ്, ബീഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. കോട്ടൺ സിൽക്കിന്റെ ബോട്ടം ആണ്, സെമി ചന്ദേരിയുടെ എംബ്രോയിഡറി ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ഇതിൽ വ്യൂ വരുന്നത്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്, ഇത് നമുക്ക് ഹെവി ആയിട്ടുള്ള ലിനൻ കോട്ടൺ മെറ്റീരിയൽ ആണ്. യോക്കിയിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ട് എംബ്രോയിഡറിയും കട്ട് ബീഡ്സും ആണ്, സാൻറ്റൂൺ ബോട്ടം ആണ്, സെമി സിൽക്കിന്റെ എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൽ വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ ഒരു സെമി റോസിൽ ഫാബ്രിക്കിൽ ഡൈ ആൻഡ് ഡൈ ചെയ്തിരിക്കുന്ന മോഡലാട്ടോ വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ഒരു സെമി ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. ബോട്ടം വരുന്നത് കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ ബീഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ്, സാൻറ്റൂൺ ബോട്ടം ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ നമുക്ക് യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് ഡിസൈനാണ്, ചെറിയ ചെറിയ എംബ്രോയിഡറികളും അതേപോലെ തന്നെ താഴത്തെ വശത്ത് നമുക്ക് ഈ ഒരു കട്ട് വർക്ക് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, ആ ഒരു ബോർഡർ മാത്രം വരും. കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത്, ഇതിന് നമുക്ക് കോട്ടൺ ബോട്ടം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന ഓർഗൻസിയാണ് വന്നേക്കുന്നത്, നല്ലൊരു ആഷേഡ്. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ എംബ്രോയിഡറി വന്നേക്കുന്നത് ബീഡ് എംബ്രോയിഡറി ആണ്, താഴത്തെ വശത്ത് നമുക്ക് എംബ്രോയിഡറി വന്നിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയും ഓർഗൻസയിലാണ് വരുന്നത്, സാൻറ്റൂൺ ബോട്ടം ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ളതാണ്, നല്ലൊരു റെഡ് ഷെയ്ഡിൽ വൈറ്റ് ഡിസൈൻ വരും. ദുപ്പട്ട വരുന്നത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ വരുന്നത്, ഗ്രീൻ ബോട്ടം ആണ് കോട്ടൺ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന കോട്ടണിൽ വന്നിട്ടുള്ള കാന്ത സ്റ്റിച്ചിൽ വന്നിട്ടുള്ള ആട്ടോ, ഇത് കാന്ത സ്റ്റിച്ചാണ് ടോപ്പ് ഫ്രണ്ട് ഫുള്ള് വരുന്നത്. ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ്, ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന ജോർജറ്റിൽ വന്നിട്ടുള്ളതാണ്, നല്ലൊരു ആഷ് ബ്ലൂ ആഷ് ഷെയ്ഡാണ്. യോക്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് ആണ്, സാൻറ്റൂൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ്, എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്, ഡബിൾ ഷെയ്ഡ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ആ ഒരു സെമി റോസൽ ഫാബ്രിക്കിൽ ഡൈ ആൻഡ് ഡൈ ചെയ്തിട്ടുള്ളതാണ്, നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡ് ആട്ടോ. ബോട്ടം വരുന്നത് കോട്ടൺ ആണ് വരുന്നത്, സെമി ഓഗസ്റ്റ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ കാന്ത സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻ ആട്ടോ. നമുക്ക് ടോപ്പ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത്, ബോട്ടവും കോട്ടൺ ആണ്, പ്രിന്റഡ് കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ നമുക്കൊരു ബനാറസി വീവിംഗ് വരുന്ന ടൈപ്പിലാട്ടോ. ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു കോപ്പർ ഡിസൈനിൽ വന്നിട്ട് ബുട്ടാസ് ആണ് ഫ്രണ്ടും ബാക്കും പോയേക്കുന്നത്. കോട്ടൺ ബോട്ടം ആണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നതും ബനാറസി വീവിംഗ് വന്നിട്ടുള്ള ദുപ്പട്ടയാട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന സെമി ടെസറിൽ ഇതേപോലെ തന്നെ യോക്കിൽ നമുക്ക് ബ്ലാക്ക് മിറർ വർക്കും അതേപോലെ തന്നെ ബ്ലാക്ക് ത്രെഡും ആണ് വന്നേക്കുന്നത്. ക്രീം ആണ്, ബോട്ടം വരുന്നത് ബ്ലാക്കിലാണ് വരുന്നത്, കോട്ടൺ സിൽക്ക്. ദുപ്പട്ട വരുന്നത് സെമി ചന്ദേരിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ സിൽക്കി കോട്ടണിൽ ഇതേപോലെ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് എംബ്രോയിഡറി ആണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്, കോട്ടൺ ബോട്ടം ആണ്, ദുപ്പട്ട വരുന്നത് സെമി ലിനൻ ഫാബ്രിക്കിൽ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന ബ്ലാക്കിൽ ഇതേപോലെ തന്നെ ഫുൾ സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ആട്ടോ വന്നേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത്, സാൻറ്റൂൺ ബോട്ടം ആണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ നമുക്ക് സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയും ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന ചന്ദേരി സിൽക്ക് മെറ്റീരിയൽ ഇതേപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡാണ്, പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്ക് ബോട്ടം ആണ്. ദുപ്പട്ട വരുന്നത് നോൺ സിൽക്കിൻ്റെ ദുപ്പട്ടയിൽ ഇതേപോലെ തന്നെ ബോർഡർ വരുന്നത് കോട്ടൺ സിൽക്ക് ബോർഡർ കട്ട് വർക്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്, സെമി ചന്ദേരി ഫാബ്രിക്കിൽ ഇതേപോലെ തന്നെ യോക്കിലെ ബീറ്റ് വർക്ക് ആണ് നമുക്ക് വന്നേക്കുന്നത്. ഹെവി ആയിട്ടുള്ള ബീറ്റ് വർക്ക് ആട്ടോ, സാൻറ്റൂൺ ബോട്ടം ആണ്. ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ എംബ്രോയിഡറി വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ജോർജറ്റിൽ വന്നിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ജോർജറ്റിൽ ഇതേപോലെ ഫുള്ളായിട്ട് ഫ്രണ്ട് സൈഡിൽ ഫുൾ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ആണ്. സാൻറ്റൂൺ ബോട്ടവും ലൈനിങ്ങും നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ഷിഫോൺ ദുപ്പട്ടയിൽ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്നത് ബ്ലാക്ക് ജോർജറ്റിൽ, ഫോക്സ് ജോർജറ്റിൽ ഇതേപോലെ ബീഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ്, ബ്ലൂ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. ഫുൾ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന സെമി ടെസർ ആണ്, ബ്ലാക്ക് ഷെയ്ഡിൽ ഇതേപോലെ തന്നെ നമുക്കൊരു ഗ്രേ ആഷും ബ്ലാക്കിൽ എംബ്രോയിഡറി ആണ് ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് പോയേക്കുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ആണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ സെമി സിൽക്ക് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറി വരുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് നമുക്ക് വന്നേക്കുന്ന കോട്ടൺ ആട്ടോ വന്നേക്കുന്നത്, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ ഇതേപോലെ ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ്. ബാക്ക് സൈഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് ദുപ്പട്ട അല്ല ബോട്ടം ഈ ഒരു ഇതാട്ടോ വരുന്നത്. ദുപ്പട്ട വരുന്നത് അല്ല ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ക്രൂഷോ ലേസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. വൈറ്റിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്.
അടുത്ത നമുക്ക് വന്നേക്കുന്ന സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലില് ഇതേപോലെ തന്നെ എംബ്രോയിഡറിയും ഡിജിറ്റൽ ഡിസൈനും ആണ് ചെയ്തേക്കുന്നത്. സാൻറ്റൂൺ ബോട്ടം ആണ് നമുക്ക് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ സെമി സിൽക്കിന്റെ ദുപ്പട്ടയാട്ടോ നമുക്ക് ഇതിൽ എംബ്രോയിഡറി ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു റെഡ് മെറൂൺ ഷെയ്ഡിൽ ഇതേപോലെ തന്നെ ഫുൾ വൈറ്റ് ഡിസൈൻ വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത്. കോട്ടൺ ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത്. കോട്ടണിൽ തന്നെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാട്ടോ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്ന സെമി ടെസറിൽ ഇതേപോലെ തന്നെ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിൽ ബ്ലാക്ക് എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. താഴത്തെ വശത്ത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് വർക്ക് എംബ്രോയിഡറി ആട്ടോ കോട്ടൺ ബോട്ടം ആണ് വന്നേക്കുന്നത്. സെമി ടെസറിൽ തന്നെ വന്നിട്ടുള്ള എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്ന ജോർജറ്റിൽ ബ്ലാക്ക് ജോർജറ്റിലാണ് വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഗ്രീനും ബ്ലാക്ക് ഷെയ്ഡിൽ വന്ന കട്ട് ബീഡ്സ് ആണ് വന്നേക്കുന്നത്. സാൻറ്റൂൺ ബോട്ടം ആണ്. ഇതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ജോർജറ്റ് ദുപ്പട്ടയാണ് നമുക്ക് വന്നേക്കുന്നത്, എംബ്രോയിഡറി ചെയ്തിട്ടുള്ള. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്ന ഒരു സെമി ലിനൻ ഫാബ്രിക്കിൽ യോക്കിൽ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും ബീഡ് വർക്കും എംബ്രോയിഡറി ആണ്. സാൻറ്റൂൺ ബോട്ടം ആണ്. ഓർഗൻസയുടെ ദുപ്പട്ടയിൽ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഒരു ലാവൻഡർ ഷെയ്ഡ് ആട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ താഴത്തെ വശത്ത് നമുക്ക് ഈ ഒരു ക്രൂഷലൈസ് നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് ബോട്ടം വന്നേക്കുന്നത് കോട്ടണിൽ തന്നെ ഇതേപോലെ തന്നെ താഴത്തെ വശത്ത് ഈ ഒരു എംബ്രോയിഡറി വരുന്ന കോട്ടൺ ബോട്ടമാണ്. ബ്രഷ് പെയിൻറ് ചെയ്തിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാട്ടോ അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇന്ന് നമ്മൾ കാണിച്ചത് ഡിസ്കൗണ്ട് സെയിലിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. റേറ്റ് വരുന്നത് 800 പ്ലസ് ഷിപ്പിംഗ് ആണ്, 800 പ്ലസ് ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9497352940 എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ബുക്കിംഗ് കൺഫേം ആണെങ്കിൽ അഡ്രസ്സ് ഇടാവുന്നതാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.